ദിസ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ഈസ് പോൺസഡ് ബൈ ദി റൈറ്റ് വിങ് മീഡിയ അതിൽ തന്നെ ഓർഗനൈസർ എന്ന് പറയുന്ന മീഡിയയാണ് നമ്മൾ ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതലൊന്നും എടുത്ത് പറയാനില്ല കോടതി വിധി തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് അത് തന്നെയാണ് ഓർഗനൈസർ എഴുതി വെച്ചത് അപ്പോൾ എന്തുകൊണ്ട് ഓർഗനൈസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ മറ്റ് മാധ്യമങ്ങൾ ഇത് പറഞ്ഞാൽ അവരുടെ കഞ്ഞുകുടി മുട്ടുമോ എന്ന പേടികൊണ്ടും അല്ലാതെ തന്നെ നിക്കറിൽ മുള്ളി നിൽക്കുന്ന അവസ്ഥയും ഉള്ളതുകൊണ്ട് അവരിതൊന്നും വലിയ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല ഇതിലെ വിശദാംശങ്ങൾ പോലും പുറത്തേക്ക് പറയുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ണും മൂക്കും നോക്കാതെ മേലും കീഴെയും നോക്കാതെ ഇതെടുത്ത് പറയാൻ ഇവിടെ ഓർഗനൈസറ് അതല്ലെങ്കിൽ നമ്മുടെ ജനം എൻ്റെ സ്വന്തം ജനം ടി വി അങ്ങനെയുള്ള ചില സംഗതികളല്ലാതെ ഇവിടെ വേറെ ഒന്നും ഇല്ല എന്നതുകൊണ്ട് അത് തന്നെ എടുത്ത് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതെടുക്കുന്നതിൽ ആർക്കെങ്കിലൊക്കെ പരാതിയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എടുക്കാൻ ഭാഗത്തിന് നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ എടുത്തിരിക്കും ഇവർക്ക് പരസ്യം കൊടുക്കുന്ന പോലെ ഫ്രീ ആയിട്ട് ദിസ് പാർട്ട് ഓഫ് ദി പ്രോഗ്രാം ഈസ് സ്പോൺസഡ് ബൈ ലെഫ്റ്റ് വിങ് മീഡിയ എന്നും കൂടി ഞാൻ പറഞ്ഞേക്കാം അത് ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ് ഡൽഹി ഹൈക്കോർട്ട് അവർ നടത്തിയ ഒരു വിധി അതായത് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിക്കൊണ്ട് നടത്തിയിട്ടുള്ളൊരു ഒരു ഒരു ആണ് അതിലിങ്ങനെയാണ് പി എഫ് ഐ പ്ലാൻ ടു റിപ്ലേസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ ഇന്ത്യയുടെ ഭരണഘടന അത് റിപ്ലേസ് ചെയ്യാൻ അവിടെ പദ്ധതിയിട്ടു പോപ്പുലർ ഫ്രണ്ട് എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തെറ്റിയിട്ടൊന്നുമില്ല പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് ആർ എസ് എസ് എന്നല്ല വിത്ത് ശരിയാലോ ഹിന്ദു നിയമം അല്ലെങ്കിൽ മനുസ്മൃതിയല്ല ശരിയ ലോ എന്ന് തന്നെയാണ് അവിടെ എഴുതി സൂക്ഷിച്ച് വായിക്കുക അക്ഷരമൊന്നും തെറ്റിയിട്ടില്ല ആൻഡ് കിൽ ഹിന്ദു ലീഡേഴ്സ് ബൈ ട്വൻറ്റി ഫോർട്ടി സെവൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഹിന്ദു നേതാക്കളെയൊക്കെ കൊന്നു തള്ളുകയും ഇവിടുത്തെ ഭരണഘടന എടുത്ത് കുപ്പയിലെറിയുകയും എന്നിട്ട് അവിടെ ഈ ശെരിയലോ അല്ലെങ്കിൽ ഖുർആൻ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്യുക എന്നതായ ആണ് ഈ പോപ്പുലർ ഫ്രണ്ട് അവിടെ പദ്ധതിയിട്ടത് എന്ന് ഹൈക്കോർട്ട് നിരീക്ഷിക്കുന്നു അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളുന്നു ജാമ്യം നിഷേധിക്കുന്നു ഇതാണ് നമ്മളിവിടെ കണ്ട വാർത്ത ഇതിൻ്റെ മറ്റ് വശങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത് എന്താണ് അവിടെ ഹൈക്കോടതി പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്തായാലും വാർത്തയിൽ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് തലക്കെട്ട് മാത്രം ഒന്ന് വായിക്കുകയാണ് ദ ടാർഗറ്റ് ഓഫ് ദി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വാസ് ടു ചാലഞ്ച് ദ യൂണിറ്റി ആൻഡ് സോവർ ഇനിറ്റി ഓഫ് ഇന്ത്യ നമ്മളുടെ ഭാരതം എന്ന് പറയുന്ന നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ അതിൻ്റെ ആ ഒരു ഐക്യവും അതിൻ്റെ അഖണ്ഡതയും അതിനെ തകർക്കുക അതിനെ ചലഞ്ച് ചെയ്യുക എന്നതന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ടു വലിയ ലക്ഷ്യം ദ ഡൽഹി ഹൈക്കോർട്ട് ഒബ്സർവ് ഇൻ ഇറ്റ്സ് ജഡ്ജ്മെൻ്റ് ഡിനയയിങ് ബെയിൽ ടു ഇ അബൂബക്കർ ഇൻ ദ കേസ് രജിസ്റ്റേർഡ് അഗെയിൻസ്റ്റ് ഹിം അണ്ടർ ദ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് യു എ പി എ യു എ പി എ ആണ് ഇവർക്കെതിരെയൊക്കെ ചാർജ് ചെയ്തിട്ടുള്ളത് എൻ ഐ എ ആണ് അതിനൊക്കെ മുൻകൈ എടുത്തതൊക്കെ നമുക്കറിയാം അവർക്കൊക്കെ വലിയ ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം എന്തെന്നുള്ളത് അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെയുള്ളൊരു കാര്യമാണ് ഇവിടെ ചെയ്തത് അപ്പോൾ എന്തായാലും അതിൻ്റെ പേരിൽ ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയിരിക്കുന്നു അപ്പോൾ കോടതിയുടെ ആ ഒരു വേർഡിക്റ്റ് ആ വിധി പകർപ്പ് ഇതാണ് ഇത് അയച്ചുതന്ന സുഹൃത്തിൻ്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല എന്തായാലും അയച്ചുതന്ന സുഹൃത്തിന് വലിയ നന്ദി അതിലെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് പോകാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഞാൻ ഇത് സൂമിൻ ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബിൽ തന്നെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ സൂം ചെയ്ത് കഷ്ടപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യും ചെയ്തുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ രണ്ട് പേരിൽ ഇങ്ങനെ സൂം ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ വായിക്കാം വിശദമായിട്ട് വായിക്കാം അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം യൂണി ഹൈക്കോർട്ട് ഓഫ് ഡൽഹി അതിൻ്റെ വിധി പകർപ്പാണ് അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ട എടുത്ത ആ ഒരു ഫാക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവിടെ ബാൻ ചെയ്ത സമയത്ത് ഒരുപാട് വാർത്തകളും അതിനോടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വന്ന കൂട്ടത്തിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം നിരോധിച്ചു ആർ എസ് എസിനെ എന്തുകൊണ്ട് നിരോധിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നു അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തത് ഇങ്ങനെയാണ് ആർ എസ് എസിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും എന്തുകൊണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇങ്ങനെ ചെയ്തതുണ്ട് അത് നിങ്ങൾക്ക് സൗകര്യം പോലെ കാണാം അതും വലിയ വേറെ തന്നെ ഒരു വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് എന്തായാലും ഇതിലും നമുക്ക് പരിശോധിക്കാനുള്ളത് എവിടെയാണ് ആ വ്യത്യാസം കിടക്കുന്നത് എന്ന് തന്നെയാണ് ഏതാണ് രാജ്യം അതിൻ്റെ അഖണ്ഡത നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ് ഭരണഘടനയെ നിലനിർത്താൻ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നടക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരാണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സംഘികൾ എന്ന് അവർ വിളിക്കുന്ന ആളുകളായാലും രണ്ടുപേരും പറയുന്നത് ഇന്ത്യയെ സംരക്ഷിക്കണം എന്താണ് റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ എന്ന് തന്നെയാണ് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഏറ്റവും വലിയ ഒരു ആപ്തവാക്യം അവരുടെ അവർ ഉറക്കത്തിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചുമ്മാ ഒന്ന് ഇങ്ങനെ വയറ്റത്തൊന്ന് ഇങ്ങനെ കിളിയാക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമ്മേ ഉമ്മ എന്നൊന്നല്ല വിളിക്കുക റിപ്പബ്ലിക്കിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഞെട്ട് ഉണരെ പോലും അങ്ങനെ അത്രയും ഇങ്ങനെ പാടി പതിഞ്ഞൊരു സാധനമായിരുന്നു റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പക്ഷേ ഈ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ആളുകളിൽ ഈ രണ്ട് കൂട്ടരേയും നിങ്ങളെടുത്ത് കഴിയുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തണം നിങ്ങൾ ഓരോരുത്തരും അന്വേഷിക്കണം ഞാനത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാർ ഈ റിപ്പബ്ലിക്കിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നടന്നിരുന്നത് അത് ഒന്നാം നമ്പർ തക്കിയായിരുന്നു അല്ലെങ്കിൽ ഒന്നാം നമ്പർ കപടവാദമായിരുന്നു അവർക്ക് അതിനകത്ത് യാതൊരു ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല അത് അവരുടെ ലക്ഷ്യം അത് നേടുന്നതുവരേക്കുമുള്ള കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ചെറിയൊരു ഒരു ഒരു തന്ത്രം മാത്രമായിരുന്നു ഈ റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്ന് പറയുന്ന സാധനമെന്ന് നമുക്ക് മനസ്സിലാവും അതേസമയം ഇതുവരേക്കും അതങ്ങനെയല്ല അത് ആത്മാർത്ഥമായിട്ടുള്ളൊരു ഒരു ഒരു ആവശ്യം തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ സംഘപരിവാരങ്ങളുടെ അത്തരം കാര്യങ്ങളിലുള്ള നിലപാട് അത് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടും മാത്രമല്ല ഞാൻ ഈ പറയുന്നത് അവരുടെ നേതാക്കളുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോഴായാലും അതിൽ ഏറ്റവും താഴേക്കട നിൽക്കുന്ന ആളുകളോട് പോലും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതുതന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത് തുറന്നു പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല ഏതായാലും മറിച്ച് ഒരു തെളിവ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് നമുക്ക് മറിച്ച് പറയാം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒറ്റ ശ്വാസത്തിൽ ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ അന്നും ഇന്നും പറയുന്ന കാര്യം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നന്നായി എന്ന് വീണ്ടും ആവർത്തിച്ച് പറയണം പറയും എന്ന് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ കോടതി വിധിയിൽ നിങ്ങൾക്ക് ആ മഞ്ഞയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം ലെറ്റസ് ടേക്ക് നോഡ് ഓഫ് ദി റെ റെലവെൻറ്റ് ഫാക്ട്സ് എന്ന് പറഞ്ഞ് കോടതി അങ്ങ് തുടങ്ങുകയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ക്രെഡി ഹാഡ് ക്രെഡിബിൾ ഇൻഫർമേഷൻ ദാറ്റ് ദ മെമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫീസ് ബെയറേഴ്സ് ആൻഡ് കാഡറിസ് ഓഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അലോങ് വിത്ത് അതേഴ്സ് വർ കൺസ്പയറിംഗ് റേസിംഗ് ഓർ കളക്ടി ഫണ്ട്സ് വിതിൻ ഇന്ത്യ ഓർ ഫ്രം അബ്രോഡ് ഫോർ കമ്മിറ്റിംഗ് ഓർ ഗെറ്റിംഗ് കമ്മിറ്റഡ് ടെററിസ്റ്റ് ആക്ട്സ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് സ്റ്റേറ്റ്സ് ഓഫ് കേരള തമിഴ്നാട് കർണാടക ഉത്തർപ്രദേശ് ആൻഡ് ഡൽഹി അക്സെട്ര ഇതാണ് അതിനകത്ത് നോട്ട് ചെയ്തിരിക്കുന്നത് അതായത് കൺസ്പിറസി അവിടെ നടത്തിയിരിക്കുന്നു ഗൂഢാലോചന നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഫണ്ട് കളക്ട് ചെയ്യുകയും അത് കൈമാറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതിനുള്ള തെളിവ് കോടതിയിൽ സമർപ്പിച്ചു കോടതിക്ക് ബോധ്യപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ജാമ്യം നിഷേധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കാം ഇത് എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് ഇനി ഞാൻ മഞ്ഞയില് രേഖപ്പെടുത്തിയത് മാത്രമേ വായിച്ചു പോകുന്നുള്ളൂ നിങ്ങൾക്ക് സൗകര്യബോലം ഇത് പോസ് ചെയ്ത് വായിക്കാം ബാക്കിയൊക്കെ ഇനി ഈ പറയുന്ന വ്യക്തി നമ്മളുടെ അബൂബക്കർ എന്ന് പറയുന്ന ഈ മഹാൻ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത ആള് അദ്ദേഹം ഇതിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം ഈ വയസ്സാം കാലത്ത് വഹിച്ചിരുന്ന ആ പദവി എന്ന് പറയുന്നത് അത്രമാത്രം മഹത്തരമായ ഈ റിപ്പബ്ലിക്കിനെ ഉണ്ടാക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ഒരു ഒരു പൊസിഷനായിരുന്നു അത് നിങ്ങൾക്ക് അവിടെ കാണാം മറ്റൊന്ന് These people were involved in the acts preparatory to the Commission of Terrorist Act with an intention to strike terror in the minds of general public. And they were also involved in recruiting and providing training to members and others to commit terrorist acts. These persons were also involved in processes of radicalizing and recruiting Muslim youths to join proscribed organizations. നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനും റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റാഡിക്കലൈസ് ചെയ്തുകൊണ്ട് അവരതിലേക്ക് എത്തിക്കുന്നതിനും വരെയുള്ള പ്രവൃത്തികളിൽ ഇദ്ദേഹവും കൂട്ടാളികളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുകൂടാതെ അതിനകത്ത് ഈ തരം ടെറിസ്റ്റ് ആക്ട്സ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു ടെറിസ്റ്റ് ആക്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് മാഷ കൈവിട്ട് ഒരു ഉദാഹരണമാണ് അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്കെടുക്കാം നമ്മളുടെ ബേക്കറി ലഹള പോലെയുള്ള ചില ഹർത്താൽ ആഹ്വാനം ചെയ്തതുപോലും ഇവരുടെ കുബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള സാധനമാണെന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെയുള്ള പല പല വിഷയങ്ങൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് സമൂഹത്തിൽ ടെറർ അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഇസ്ലാമിക് ടെറർ ഇസ്ലാമിക് ഒരു റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആ സമൂഹത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സാധനം അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ടെറർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ പോലും അവരെന്തിനാണ് അവർ ചെയ്യുന്ന സംഗതികൾ ഇതുപോലെ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ടെലഗ്രാമിലൂടെ അയച്ച് നിങ്ങളുടെ ഇൻബോക്സിലേക്ക് ഇട്ട് തരുന്നത് എന്ന് ചോദിച്ചാൽ നോക്കിക്കോ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു ഒരു മുന്നറിയിപ്പാണ് ആ പറയുന്ന ടെറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ടെററൈസിങ് നേച്ചർ തന്നെയാണ് ഇവരും ഇവിടെ വെച്ചുകൊണ്ടിരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന എൻ ഡി എഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നെന്താണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ വേഷവിധാനത്തിൽ പോലും ഇപ്പോൾ സിനിമാ തിയേറ്ററുകൾക്കൊക്കെ തീയിടുന്ന പരിപാടി അതുപോലെയുള്ള പരിപാടികൾ പോലും ചെയ്തു വെച്ചത് ഇവരായിരുന്നു അതുകൂടാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പട്ടികളെ ഓടിച്ചിട്ട് വെട്ടുന്ന കഥ അതുപോലെ വാഴക്കൊല വാഴ നിർത്തിയോടത്തേക്ക് വെട്ടിയിടുന്ന പരിപാടി ഈ കൊലയ്ക്കും വെട്ടിനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടി വരെ ചെയ്ത് അത് അത് പ്രാക്ടീസ് ചെയ്യുന്ന അവസ്ഥ പോലും ഇവിടെ ഉണ്ടായി അത് ഇവരാണ് എന്നുള്ള സംശയം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ് അതാണ് എന്ന് തന്നെയാണ് ഒരു പരിധിവരേക്കും ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ടെറർ എന്ന് പറയുന്നതും ഇതുപോലെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നതായാലും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലെല്ലാം അതിൻ്റെയൊക്കെ മുകൾ നിലയിൽ നിൽക്കുന്ന ഇതിൻ്റെ ആ ഒരു നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ അതിൻ്റെ ഭാഗമായിരുന്നു ഈ പറയുന്ന വ്യക്തി അപ്പോൾ അവർ ചെയ്തിരുന്ന പ്രവൃത്തി ഇന്നതാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിതിവിടെ പറയുന്നത് ഇനി അടുത്തത് ഇറ്റ് വാസ് അവർ ദാറ്റ് ദേ വേർ പ്രൊമോട്ടിംഗ് എനിമിറ്റി അഗൈൻസ്റ്റ് ഡിഫറെൻ്റ് ഗ്രൂപ്പ്സ് ശത്രുത വളർത്തുക ദിവർ ബൈ കോസിങ് കമ്മ്യൂണൽ ഡിസാർമനി ഇൻ ദ സൊസൈറ്റി ആൻഡ് പ്രൊവോക്കിംഗ് മുസ്ലിം യൂത്ത്സ് ടു കമ്മിറ്റ് വയലൻ്റ് ആൻഡ് അൺലോഫുൾ ആക്ടിവിറ്റീസ് വയൽ സപ്പോർട്ടിംഗ് ആൻഡ് ഫർദറിംഗ് ദ പ്രോസ്ക്രൈബ് ടെറിസ് ഓർഗനൈസേഷൻസ് ലൈക്ക് ഐസിസ് നമ്മളുടെ അറിയാമല്ലോ ഐസിസ്ന് ആൻഡ് സിമി അതൊക്കെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് പക്ഷേ അത്തരം സംഘടനകളെ പോലും അതിലേക്ക് പോലും ആളുകൾ എത്തിക്കുന്നതിനുള്ള ഒരു 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 പിടിവള്ളിയായിട്ട് അതിലേക്ക് എത്തുന്ന ഒരു കൂട്ടം ആളുകളായിട്ടാണ് ഇവർ അതിന് വർദ്ധിച്ചിരുന്നത് എങ്ങനെയാണ് അവരതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നിങ്ങൾക്ക് വായിക്കാം ഞാൻ മുഴുവൻ വായിച്ചു പോകുന്നില്ല അതുപോലെ ഇതിൻ്റെ പതിനൊന്ന് അവിടെ നിങ്ങൾക്ക് കാണാം ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പ്ലന്റ് ഓഫ് എവിഡൻസ് വാസ് കളക്റ്റഡ് വിത്ത് സജസ്റ്റഡ് ദാറ്റ് പി എഫ് ഐ വാസ് ആക്ടിങ് ത്രൂ ഇറ്റ്സ് എൻ ഇ സി മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് അഫ്ലൻ അബൂബക്കർ ഇ and they had conspired and covertly aimed to establish islamic sharia law in india by or before the year 2047 by overthrowing the democratic and constitutional system of government by raising an army of jihadists who would lead the armed struggle for establishing caliphate in india and to achieve said objective അതിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ കൂടി അവർ ചെയ്തു വെക്കുന്നു എന്താണെന്ന് മനസ്സിലായല്ലോ ഞാൻ കൂടുതൽ വിശദീകരിച്ച് കൊള്ളാക്കുന്നില്ല രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വരെയ്ക്കും അതല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ അന്ന് അപ്പോഴേക്കും ഇവിടെ ഒരു ഇസ്ലാമിക് ഒരു ശെരിയ നിയമം ഉണ്ടാകുക അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക ആക്കി ഇന്ത്യയെ മാറ്റുക എന്നത് അവർ അതിനുള്ള തെളിവുകൾ ലഭിച്ചു ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ രീതി യൂസിങ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് പി എഫ് ഐ നമ്മൾ കണ്ടു ഇവിടുത്തെ ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൽ അവരെ ഇറങ്ങി നീന്തി തുടിച്ച ആളുകൾ രക്ഷിച്ചത് മുതൽ അതുകൂടാതെ ഇപ്പോൾ നമ്മൾ മുന്നേ കുറച്ച് നാൾ മുന്നേ കണ്ടിരുന്നു എസ് ഡി പി ഐക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ കേരള ഫയർ ഫോഴ്സ് ഈ ഫയർ ഫൈറ്റിങ് അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുന്നു അതുപോലെ ഡിസാസ്റ്റർ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം അങ്ങനെ പല പല വഴികളിലൂടെ ഇവരുടെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയുണ്ടോ അതിൽ കൂടെ ആളുകളെ അവരുടെ സംഘടനയിലേക്ക് ആകർഷിക്കുക ഇതു അവരുടെ പ്രധാനപ്പെട്ട പണി ആൻഡ് ഇറ്റ്സ് ഫ്രോണ്ടൽ ഓർഗനൈസേഷൻസ് ടു അട്രാക്ട് ലാർജ് നമ്പർ ഓഫ് മുസ്ലിം യൂത്ത്സ് ഓ കണ്ടില്ലേ മുസ്ലിങ്ങൾ ഭയങ്കര നന്മ മരമാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഗൂഢ ഒരു ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ സംഗതി നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും പറയുന്നത് എന്താണ് നന്മ എന്ന് പറയുന്നത് അത് മനുഷ്യ സഹജമാണ് നന്മ ചെയ്യാനുള്ള ചോദന അതെല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇസ്ലാം അത് അവരുടെ മതം വളർത്താനുള്ള ഒരു ചട്ടുകമായിട്ട് ഒരു ചൂണ്ടയായിട്ടാണ് അതിനെ ഉപയോഗിക്കുക നന്മ ചെയ്യണമെങ്കിൽ നിങ്ങൾ മുസ്ലിം മുസ്ലിമാകണം എന്ന് മാത്രമല്ല മുസ്ലിം ആയിരിക്കും നന്മ ചെയ്തിട്ടേ കാര്യവുമുള്ളൂ എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ ഏതുപോലെ ഗുരുവായൂരപ്പ രക്ഷി രക്ഷിക്കണേ എന്ന് വിളിച്ച് പറയുന്ന ആൾ എത്ര തന്നെ നീതി തുടിച്ച് നിങ്ങൾ വെള്ളപ്പൊക്കത്തിലാളെ രക്ഷിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ നരകത്തിലേ പോവുകയുള്ളൂ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എത്ര തന്നെ നിങ്ങൾ അരി ദാനം ചെയ്തിട്ടും കാര്യമില്ല അത് നിങ്ങൾ നരകത്തിലേ പോവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ് നിങ്ങൾ മുസ്ലിം ആകണം എന്നുള്ളത് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് മാത്രം അവർ നന്മ ചെയ്യുമ്പോഴാണ് അതിനൊരു എക്സ്ട്രാ ഒരു ഒരു ഇതുപോലുള്ള സാധനങ്ങൾ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ ഡെയിഞ്ചറാണ് സമൂഹത്തിലേക്ക് വെക്കുന്നത് അത് മുസ്ലിങ്ങളിൽ ഒരു മോറൽ ഹൈ ഉണ്ടാക്കുകയും അവർ കൂടുതൽ ഇത്തരം പ്രവൃത്തികളിലേക്ക് ആകർഷ ആകർഷിക്കപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ടാവുകയും അങ്ങനെ ആകർഷിക്കപ്പെടുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആര് എന്ന് തപ്പി നോക്കുമ്പോൾ അവിടെ പോപ്പുലർ ഫ്രണ്ട് നിറഞ്ഞു നിൽക്കുകയും അങ്ങനെ അവരിലേക്ക് എത്തുകയും അങ്ങനെ അവരിലൂടെ അതിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പോപ്പുലർ ഫ്രണ്ട് പറയുന്ന ബാക്കിയുള്ള ഈ ടെററിസം അതുപോലെയുള്ള കാര്യങ്ങളിലേക്കും കൂടി അവരെ കൊണ്ടെത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നു അപ്പോൾ മുസ്ലിം യുവതയെ ചൂണ്ടയിട്ട് പിടിക്കാനുള്ളൊരു സാധനം മാത്രമാണ് ഈ നന്മയും ഈ നന്മ മരങ്ങളും എന്ന് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇനി അടുത്തത് ഇൻസൈറ്റിങ് എൻമിറ്റി ആൻഡ് ഹെയ്റെഡ് അഗെയിൻസ്റ്റ് ദ ഹിന്ദുസ് ബൈ പ്രൊപ്പഗാൻഡ് ഇസ്ലാം ഇൻ ഡേഞ്ചർ ഇൻ ഇന്ത്യ നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വലിയ പ്രശ്നത്തിലാണ് ഇസ്ലാമിന് എന്തോ വലിയ സംഭവം നേരിടാൻ പോകുന്നു ഇവിടെ വംശഹത്യ നടക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലവിളി അത് ഏറ്റവും കൂടുതൽ ഈ വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ട് എന്തെങ്കിലും ഏതിലും എൻ്റെ വേഷമാണ് പ്രശ്നം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു ഈ ശാസ്ത്രം തിരികെ കൊണ്ട് മതം വളർത്താൻ വേണ്ടി നടക്കുന്ന കുറേ എൻട്രൻസ് ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ അവിടെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ മറവിൽ പോലും നടക്കുന്നത് മതപരിവർത്തനമാണെന്ന് പറയുമ്പോൾ അത് എത്ര പേർക്ക് ദഹിക്കും നിങ്ങളവരെ അവരെ തിരിച്ചറിയണമെന്ന് തന്നെയാണ് ഞാൻ പറയുക കാരണം എന്താണ് ഇതുപോലെ പറഞ്ഞു പറഞ്ഞ് ഏതിലും എവിടെയും മതം തിരയുകയും അതുകൂടാതെ അത് അതിലൂടെ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം പോലെ അവിടെ വെക്കുകയും അതിൽ തന്നെ അതിനെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഓ ഞങ്ങള് വിമർശിക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ടാണോ എന്ന് ചോദിച്ചിട്ട് അതിൽ നിന്ന് തടിയൂരാൻ നോക്കുകയും ചെയ്യുന്ന ഈ ഒരു ഒരു കോപ്പില പരിപാടി അത് നമ്മൾ തിരിച്ചറിയണം അത് അനുവദിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഇതിനെ തടയാനുള്ള ഒരേ ഒരു വഴി ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് അവർ പറയുന്നത് കേട്ട് പിന്തിരിയാൻ പോയി കഴിഞ്ഞാൽ അവർ ആ പറയുന്നത് വർദ്ധിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അത് ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നിരന്തരം പറയുന്നൊരു കാര്യമായിരിക്കും മുസ്ലിങ്ങൾ അപകടത്തിലാണ് ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു സാധനം അതിവർ പറഞ്ഞുകൊണ്ട് നടന്നു അടുത്തത് ഐഡൻറ്റിഫൈങ് മുസ്ലിം യൂത്ത് ഗളിബുൾ ടു സച്ച് പ്രൊപ്പഗാൻഡ ആൻഡ് റാഡിക്കലൈസിങ് ദെം ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ജിഹാദ് അതായത് ഈ നന്മ മരമായി ചമഞ്ഞ് ഈ നന്മ ചെയ്യുന്ന കൂട്ടമായി നിറഞ്ഞു നിന്ന് അതിലൂടെ ആളുകൾ എത്തിക്കഴിയുമ്പോൾ അവിടെ എത്തുന്ന മുസ്ലിം യുവതയെ പതിയെ റാഡിക്കലൈസ് ചെയ്ത് ജിഹാദിനു വരെ അവിടെ പ്രാപ്തരാക്കുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു എന്നും കൂടിയാണ് അതിൽ പറഞ്ഞു വെക്കുന്നത് അടുത്തത് ഓർഗനൈസിങ് ടെററിസ്റ്റ് ക്യാംപ്സ് വെർ ആർംസ് ട്രെയിനിങ് വാസ് ഇംപോർട്ടൻ ഫോർ കമ്മീഷൻ ഓഫ് വയലൻ്റ് ആൻഡ് ടെററിസ്റ്റ് ആക്ട്സ് പറയുന്നില്ല എന്താണ് എന്നുള്ളത് അതുപോലെ വയലൻ്റ് ആയിട്ടുള്ള വയലൻസും ടെററിസവും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെപ്പൺസും അതുപോലെയുള്ള സംഗതികൾ വരെ അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് വരെ അവിടെ കൊടുക്കുന്നു എന്നാണ് അവിടെ കാണുന്നത് പിന്നെ അടുത്തത് റേസിംഗ് ഫണ്ട്സ് ആൻഡ് ഡിസ് ഡിസ്ബേഴ്സിങ് ഡെം ഫണ്ട് പിരിക്കുക വിതരണം ചെയ്യുക നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മളിപ്പോൾ ഈ പണിയൊക്കെ എടുക്കുമ്പോൾ ഇവർ വന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഓ നിങ്ങൾക്ക് ആർ എസ് എസ് ഫണ്ട് ജൂത പണ്ട് ജൂത ഫണ്ടായിരുന്നു എൻ്റെ സ്വന്തം ജൂത കൊടി അവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു പണ്ടതാ പറയാറ് എല്ലാം ജൂത ഫണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് സംഘി ഫണ്ടായി എന്തുകൊണ്ടാണ് ഇവർ ഇത് ഇങ്ങനെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതാണ് അപ്പോൾ അവരുടെ ശീലം ഇതായത് അവരുടെ രീതി അതായത് അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നും ആ ബാക്കിയുള്ള ആളുകൾ അത് തന്നെയാണ് എന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അവർക്കത് പറയാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ കോടതിയും അത് ശരിവെക്കുന്നു അതായത് റേസിംഗ് ഫണ്ട്സ് ആൻഡ് ഡിസ്ബേഴ്സിങ് ദം അങ്ങനെ ഡിസ്ബേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒപ്പിടുന്ന വ്യക്തി കൂടിയായിരുന്നു ഒരു ചീഫ് സിഗ്നറ്ററി ആയിരുന്നു നമ്മളുടെ ഈ മാപ്പപേ സോറി ഈ ബെയിലപേക്ഷ കൊടുത്ത നമ്മുടെ മഹാൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ് ഇനി അടുത്തത് ക്രിയേറ്റിംഗ് ഹിറ്റ്സ് സ്ക്വാഡ്സ് ബൈ റിക്രൂട്ട്മെൻറ്റ് ഓഫ് റാഡിക്കലൈസ് മുസ്ലിം യൂത്ത് ടു എലിമിനേറ്റ് ഹിന്ദു ലീഡേഴ്സ് ആൻഡ് ടു ക്രിയേറ്റ് ആൻ ആർമി ഈ ഹിന്ദു ലീഡേഴ്സ് ഹിന്ദു ലീഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരാന്നാണ് വിചാരിക്കുന്നത് ആരെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതായത് ഹിന്ദു മതം അതുപോലെ തന്നെ അവരുടെ റെപ്രസെൻ്റ് ചെയ്യുന്ന മറ്റ് പാർട്ടി പ്രധാനമായിട്ടും ഇവിടുത്തെ ബി ജെ പി ബി ജെ പിയുടെ നേതാക്കളെ തന്നെയാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള പല കൊലപാതകങ്ങളും അതിൻ്റെ പിന്നിൽ എസ് ഡി പി എക്കാർ പോലും ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന ആ കൊലപാതകത്തിൻ്റെ വിധിയൊക്കെ നമ്മൾ കണ്ടു അതിൽ എന്താണ് അവിടെ നമ്മൾ കണ്ടത് ആ കൊലപാതകം നടത്തിയ എസ് ഡി പി എക്കാരൻ അയാളുടെ കയ്യിലുണ്ടായിരുന്നു അത്രേ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്നയാൾ ഇന്ന സ്ഥലത്ത് കൊല്ലണം എന്നുള്ള ആ ഹിറ്റ് ലിസ്റ്റുമായിട്ട് നടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു എന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അതിലുണ്ടായിരുന്ന ആളെയാണ് ഈ കൊന്നത് മാത്രമല്ല വേറെയും ആളുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നും കൂടി കണ്ടെത്തുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇത് കറങ്ങി തിരിഞ്ഞ് ഈ ഈ എന്താണ് ട്വൻറ്റി ഫോർട്ടി സെവൻ വിഷൻ മിഷൻ ട്വൻറ്റി ഫോർട്ടി സെവനിലേക്ക് അത് നീണ്ട് ചെല്ലുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് ഇത് ഇതിനെ നിരോധിച്ചതിന് ശേഷവും നമ്മുടെ നാട്ടിൽ കണ്ടെത്തുന്നു റെയ്ഡുകളിലൂടെയും മറ്റും അവിടെയാണ് ഇതിൻ്റെ അപകടം നമ്മൾ പറയണമെന്ന് പറയുന്നത് ഇനി അടുത്തത് വി മേ ഓൾസോ നോട്ട് ദാറ്റ് ചാർജ് ഷീറ്റ് സോറി ക്രിയേറ്റിംഗ് ഹിറ്റ് സ്ക്വാഡ്സ് ടു ബൈ റിക്രൂട്ട്മെന്റ് ഓഫ് റാഡിക്കലൈസ് മുസ്ലിം യൂത്ത് ടു എലിമിനേറ്റ് ഹിന്ദു ലീഡേഴ്സ് ആൻഡ് ടു ക്രിയേറ്റ് ആൻ ആർമി അതിൻ്റെ ഒരു ആർമി തന്നെ ഉണ്ടാക്കുന്നു അടുത്തത് ഇൻസൈഡിങ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു ജോയിൻ ഐസിസ് ആൻഡ് ഇംപ്ലിമെൻ്റ് ഐസിസ് ടാക്ടിക്സ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഐസിസ് ഇസ്ലാമല്ല എന്ന് പറയുന്ന ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് പറയുന്നത് ഇന്ത്യയിൽ കാലിഫൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അത് വെറുതെ എക്സാമ്പിളായിട്ട് എടുക്കുകയല്ല അത് കോപ്പി ചെയ്ത് ഉദ്ദേശിച്ചത് അത് ഐസിസിൻ്റെ ടാക്റ്റിക്സ് തന്നെയാണ് നിങ്ങൾക്കിവിടെ എഴുതി വെച്ചത് കാണാം In 12. We may also note that the chart sheet indicates that Ansat Badruddin, a PFI cadre, along with Firoz Khan were arrested by UP ATS in Lucknow on 16-21 when they were planning to cause bomb blasts on the occasion of Basant Panchami with the objective of striking terror amongst the public. എമോങ്സ് ദ പീപ്പിൾ ഓഫ് എ പെർട്ടിക്കുലർ റിലീജിയസ് കമ്മ്യൂണിറ്റി ഏതാണ് ബസന്ത് പഞ്ചമി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ത്യയിൽ നടക്കുന്ന പല റിലീജിയസ് പ്രോസസേഷൻസിൻ്റെ ഇടയിലേക്കും കല്ല് വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെ കുത്തിത്തിരുപ്പ് ഉണ്ടാക്കുന്നത് ആരാണ് പല തവണ എൻ ഐ എ പോലും അന്വേഷിച്ച് തിരിച്ച് കണ്ടെത്തിയ കാര്യമാണിത് കമ്മ്യൂണൽ ഹാർമണി ഡിസ്രബ് ചെയ്യുക അവിടെ വയലൻസ് ഇറക്കി വിടുക ആളുകളെ ഇതുപോലെ അതിനുവേണ്ടി വഴി തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക അത് നിരന്തരം ഇവരുടെ പണിയായിരുന്നു ഏറ്റവും ഒടുവിൽ രാമനവമി അതിൻ്റെ സമയത്ത് നമ്മളുടെ വെസ്റ്റ് ബംഗാളിൽ ഇത് കയ്യോടെ പിടികൂടുകയും ക്യാമറയിൽ ഒപ്പിയെടുക്കുകയും ഈ പണി ചെയ്ത ആളുകളെ അവിടെ തിരിച്ചറിഞ്ഞ് അവിടെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായി പതിനൊന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് പതിനൊന്ന് പേരും നല്ല അസൽ കാക്കാൻമാരായിരുന്നു എല്ലാവരുടെയും പേരിൽ മുഹമ്മദും ഉണ്ടായിരുന്നു അതിൽ മിക്കവരുടെയും എന്നുകൂടി അറിയുന്നിടത്താണ് ഇതിൻ്റെ ആ ഒരു ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പേര് മുഹമ്മദാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് കാണാം ഇനി അടുത്തത് ഇതുപോലെ പ്രസംഗങ്ങൾ അതായത് കുഡ് ബി സീൻ അഡ്രസ്സിങ് ലാർജ് ഗ്യാതറിംഗ്സ് ഓഫ് പീപ്പിൾ ആൻഡ് പ്രൊവോക്കിംഗ് ദം അഗെയിൻസ് ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് ഇൻസ്റ്റിഗേറ്റിംഗ് ദ ക്രൗഡ് ടു വേഴ്സ് വയലൻസ് അഗെയിൻസ് ദ പേഴ്സൺസ് ബിലോങ്ങിങ് ടു എ പെർട്ടിക്കുലർ റിലീജിയസ് ഓർ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് നിരന്തരം ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം കോടതി അവിടെ പറഞ്ഞു വെക്കുകയാണ് ഇനി ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളതാണ് അതിൽ വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരുടെ ഡാറ്റാബേസിനെ സംബന്ധിച്ചും കാര്യങ്ങൾ അതായത് സച്ച് ഇൻഫർമേഷൻ About the leaders of certain organizations who oppose the idea. Information was being collected by the PFI cadres in local areas after conducting reconnaissance of aforesaid leaders' persons. Such database included minute details of the identified persons, such as names, parentage, addresses, photographs, occupation. പോസ്റ്റ് ഡെസിഗ്നേഷൻ ഇൻ ദോർഗനൈസേഷൻ ഫിസിക്കൽ ആറ്റിബ്യൂട്ട്സ് ഓഫ് ദ പേഴ്സൺ vehicles used by them, timings of leaving and entering the home, mounting of surveillance on targets, then identifying their regular travel routes. ഇതൊക്കെ അവർ നോക്കി തന്നെയാണ് ലിസ്റ്റ് ഉണ്ടാക്കിയ ആളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു മാഫിയ ഒരു സംഘത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അതാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഒന്നാന്തരം മാഫിയ തന്നെയാണ് അതിങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മാഫിയയുടെ പേരാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് There are provocative photos, videos and pamphlets about sensitive issues like Babri Masjid demolition, ഗ്യാൻവാപ്പി Mosque matter which have either been judicially decided or pending disposal in the court. കോടതിയിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ തീർപ്പാക്കിയതോ ആയിട്ടുള്ള ഇത്തരം ആരാധനാലയ നമ്മുടെ മസ് ബാബ്രി മസ്ജിദ് വിഷയമായാലും ഗ്യാൻവാപ്പി ആയാലും അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ടെടുത്തു തെളിവായിട്ട് ഇൻ ദീസ് വീഡിയോസ് ഫോട്ടോഗ്രാഫ്സ് ആൻഡ് പാമ്പ്ലെറ്റ്സ് ദ അക്യൂസ്ഡ് പേഴ്സൺസ് പി എഫ് ഐ കാഡ്രിസ് യൂസ് ദ ടെം ഷഹീദ് എന്നാണ് അവിടെ അവർ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ഇതിലൊക്കെ പങ്കെടുത്ത് ആരെങ്കിലും മരിച്ചാൽ അവരെ രക്തസാക്ഷി ഷഹീദ് എന്ന് പറഞ്ഞു പോലും പറഞ്ഞു വെക്കുന്നു ഫോർ ബാബ്രി മസ്ജിദ് ആൻഡ് ആർ അഡ്വക്കേറ്റിംഗ് ദ യൂസ് ഓഫ് വയലൻസ് എഗയിൻസ്റ്റ് ദ പീപ്പിൾ നോട്ട് കൺഫോമിംഗ് ടു ദ പി എഫ് ഐ ഐഡിയോളജി മെനി ഇൻക്രിമിനേറ്റിംഗ് വീഡിയോസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് വോയ്സസ് വോയ്സ് ഓഫ് ഖൊറസാൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് പിന്നെ സൗത്ത് അൽ ഹിന്ദ് ഐസിസിൻ്റെ ഒരു മാഗസിനാണ് ആൻഡ് സിമിലർ ഫോർ ഇൻ ജിഹാദി ഗ്രൂപ്പ്സ് ഡോക്യുമെൻറ്റ്സ് പബ്ലിഷ്ഡ് ബൈ അൽ ഷബാബ് മീഡിയ ഓൺ കാശ്മീർ മാട്രിഡം ഓപ്പറേഷൻ ആൻഡ് സം ട്രെയിനിങ് മോട്ടിവേറ്റിംഗ് വീഡിയോസ് റിലീസ്ഡ് ബൈ ഐസിസ് ആൻഡ് അൽ കൈദ വെർഫോംഡ് ഇതെല്ലാം കണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ടു ബി ആൻറ്റി മൈനോറിറ്റി എന്ന് പറഞ്ഞ് അതിനെ ബാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന പരിപാടി അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നതും ഇന്ത്യയിൽ ജീവിക്കുക എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത സംഗതിയാണ് എങ്ങനെയെങ്കിലും ഇവിടെ ഇസ്ലാമിക ഭരണം വന്നാലേ എല്ലാം ശരിയാവുള്ളൂ എന്ന് പറയുന്നൊരു വാദം ഇത് ആദ്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് അല്ല ഇതിൻ്റെ ഒക്കെ പിന്നോട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ എത്തി നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൗദൂദിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയിലേക്കുമാണ് ഇത് എത്തിച്ചേരുക ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത് എന്താണ് എന്താണ് ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ഒരു സാധനം ഇക്കാമത്തുദ്ദീൻ എന്നൊക്കെ പറയുന്ന സാധനം ഇന്ത്യയിൽ ഇന്ത്യ ഒരു കാഫിറാണ് ഇപ്പോൾ ഭരിക്കുന്നത് അത് മാറി ഇവിടെ ശരിയായ ഭരണം വരണം എന്ന് പറയുകയും അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത കൂട്ടം തന്നെയാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാം അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ കാലഘട്ടം അവർ വോട്ട് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല മുസ്ലിങ്ങളെ അവർ ഗവണ്മെൻ്റ് ജോബിൽ കയറാൻ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല വക്കീലാവാനോ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനോ ജഡ്ജാവാനോ ഒന്നും സമ്മതിച്ചിരുന്നില്ല ഒരു തരത്തിലും ഗവണ്മെൻറ്റുമായിട്ട് സഹകരിക്കുന്ന ഒരു പൊസിഷനിലും വരാൻ സാധിച്ചിരുന്നില്ല കച്ചവടം മാത്രം അതല്ലാതെ മറ്റൊന്നും നടക്കില്ല എന്നത് ആയിരുന്നു ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന സമയത്താണ് അവരിലൂടെ ഉണ്ടായി സിമി പോലെയുള്ള സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ പിന്നീട് ഉണ്ടാവുകയും പിന്നീട് ജമാഅത്ത് ഇസ്ലാമി മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഒന്ന് ഇതുപോലെ ടോൺ ഡൗൺ ഡൗണ്ടാകുന്നു എന്താണ് കാരണം ഇന്ത്യയിൽ അത് നിലനിൽക്കാൻ അതേ വഴിയുള്ളൂ അതിൻ്റെ അതിൻ്റെ ക്രെഡിറ്റ് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയ്ക്ക് കൊടുക്കേണ്ടിയും വരും കാരണം ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ അവർ ഇവരെന്തെല്ലാ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനത അവർ ഉയർത്തിപ്പിടിച്ചത് വയലൻസോ അതല്ലെങ്കിൽ ഇതിനെതിരെയുള്ള മറ്റു രീതിയിലുള്ള അക്രമങ്ങളോ അല്ലായിരുന്നു അവർ ഉയർത്തിപ്പിടിച്ചത് ജനാധിപത്യ ബോധവും സെക്യുലറിസം തന്നെ ആയതുകൊണ്ട് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി പോലും അവിടെ പരുവപ്പെട്ട് അതിൽ നിന്നും പിന്നോട്ട് മാറി അവിടെ അവർ ഗവണ്മെൻറ്റ് ജോബിന് പങ്കെടുക്കുന്നതും അതിൽ ഭാഗമാകുന്നതും ഇന്ന് വോട്ട് ചെയ്യുന്നത് വരെ ഓക്കെയാണ് എന്ന് പറയുന്നവരത്തേക്ക് മാറേണ്ടി വന്നത് അത് നമുക്ക് അതിൻ്റെ ക്രെഡിറ്റ് വിടത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയ്ക്ക് കൊടുക്കണം മാത്രമല്ല അങ്ങനെ അവർ മാറിയപ്പോൾ അവിടെ വലിയൊരു പരാതി ഉടലെടുക്കുകയാണ് അയ്യോ ജമാഅത്ത് ഇസ്ലാമിക്കിപ്പോൾ തീവ്രത പോരാ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിമോചന എന്നും പറഞ്ഞ് നടക്കാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് സിമി ഇവിടെ അതിരൂക്ഷമായിട്ട് അത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുകയും അവരൊരു വലിയ തീവ്രവാദ കൂട്ടമായിട്ട് അനുഭവപ്പെടുന്ന രീതിയിലേക്ക് പോവുകയും അവസാനം ജമാഅത്ത് ഇസ്ലാമി പോലും നേരിട്ട് ഇതിനൊക്കെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് പോലും വരുന്നൊരു അവസ്ഥ ഉണ്ടായത് ഇന്നിപ്പോൾ ജമാത്ത് ഇസ്ലാമിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ നേതാക്കൾ പണ്ട് പ്രസംഗിച്ചിരുന്നത് ഇന്ന് പ്രസംഗിക്കുന്നു എടുത്തു നോക്കിയാൽ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് മാത്രമല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾ കോടതിയിലൊക്കെ പോകാം എന്ന് വരെ പറയുന്ന അവിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇവിടെ നടക്കുന്ന ഈ ഡെമോക്രറ്റൈസിങ് സെക്യുലറൈസിങ് ആൻറ്റി റാഡിക്കലൈസിങ് ഇ ഫോഴ്സ് എന്ന് പറയുന്നത് അത് ഇനിയും നമ്മൾ ഉയർത്തിപ്പിടിക്കണം അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചാലക ചാലകശക്തികളായിട്ടാണ് നമ്മൾ നിങ്ങളൊക്കെ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഇത്തരം വീഡിയോസ് പോലും അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിസം പോലും അതാണ് നമ്മൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്ന് പറയുന്നത് അവിടെയാണ് അപ്പോൾ ആ രീതിയിൽ സിമി വരികയും അങ്ങനെ പിന്നെ മുന്നോട്ട് പോയി അവരെല്ലാം ഉയർത്തി വെച്ചത് ഇന്ത്യയുടെ വിമോചന ഇസ്ലാമിലൂടെയെന്ന് തന്നെയാണ് ഇന്നിപ്പോൾ അത് എസ് ഡി പി ഐ ഉണ്ടാക്കുന്നു അതിനുശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടുമായി കഴിയുമ്പോൾ അവർ ചെയ്തു വെക്കുന്നത് ഇതേ ആശയം തന്നെ ഒളിച്ചു കടത്താനുള്ള ശ്രമം അതല്ലെങ്കിൽ തുരങ്കത്തിലൂടെ നടത്താനുള്ള ശ്രമം ഇതാണ് അവരുടെ പരിപാടി തുരങ്കം വിട്ട് കളിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനി ഇതിൽ നിങ്ങൾക്ക് കാണാം പതിനഞ്ചാമത്തെ ഭാഗം ദേവർ ഇൻവോൾവ്ഡ് ഇൻ റാഡിക്കലൈസിങ് ആൻഡ് റിക്രൂട്ട്മെന്റ് ഓഫ് ഇന്നസൻറ്റ് മുസ്ലിം യൂത്ത് വിത്ത് ഒബ്ജെക്റ്റീവ് യു ട് ഫോം പി എഫ് ഐ ആർമി ആൻഡ് പ്ലാനിംഗ് ടു അറ്റാക്ക് ആൻഡ് കിൽ ടാർഗറ്റഡ് പേഴ്സൺസ് ആൻഡ് ടു ഓവർ ത്രോ ദ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ടു എസ്റ്റാബ്ലിഷ് ഇസ്ലാമിക്യാലിഫൈഡ് ബൈ ട്വൻറ്റി ഫോർട്ടി സെവൻ എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിക്കാം ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഞെട്ടലൊന്നും തോന്നാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനെ ഇങ്ങനെ അട്ടിമറിക്കാൻ പോകുന്നത് ഈ പോപ്പുലർ ആയതുകൊണ്ടും അവർ അവിടെ അട്ടിമറിച്ച് അവിടെ എടുത്തു വെക്കാൻ പോകുന്നത് ഖുർആൻ ആയതുകൊണ്ടുമാണ് അതേസമയം അട്ടിമറിക്കാൻ പോകുന്നത് ആർ എസ് എസും എടുത്തു വെക്കുന്നത് മനുസ്മൃതിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളാകെ ഞെട്ടിത്തരിച്ചൊരു പരുവായിട്ടുണ്ടാവും ഇപ്പോൾ അവിടെ നിങ്ങൾ കിടപ്പിലായിട്ടുണ്ടാവും ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഞെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ഞെട്ടാൻ വേണ്ടി ഞാൻ വിട്ടുതരികയാണ് എന്നൊന്നും ഇവിടെ പറഞ്ഞു വെക്കുന്നു ഇനി അടുത്തത് സച്ച് ആക്ട്സ് വർ ഇൻറ്റൻഡ് ടു വേജ് വാർ അഗേൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ടു ക്രിയേറ്റ് കമ്മ്യൂണൽ ഡിസാർമണി ഇൻ ദ സൊസൈറ്റി ആൻഡ് ഡിസ്രപ്റ്റിംഗ് ദ സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അക്കോർഡിംഗ് ടു ദ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അപ്പലൻറ്റ് വാസ് ഓൾസോ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കൺസ്പിറസി ആൻഡ് വാസ് ക്ലോസ്ലി സൂപ്പർവൈസിംഗ് ദ എൻറ്റയർ മെക്കാനിസംസ് ഓഫ് റിക്രൂട്ട്മെൻറ് റാഡിക്കലൈസേഷൻ ഓർഗനൈസിംഗ് ടെറർ ക്യാമ്പ്സ് ഇൻ ദ ഗാർഡ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് യോഗ ക്ലാസസ് ആൻഡ് ഇമ്പോർട്ടിങ്ങ് വെപ്പൻ ട്രെയിനിങ് യോഗ പോലും ഇവർ നടത്തിയതെന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും

ഇനി അതുകൂടാതെ ബെയിൽ വസോട്ട് എന്തിനാണ് ഇദ്ദേഹം ഇവിടെ ജാമ്യാപേക്ഷ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുവർ മെഡിക്കൽ കണ്ടീഷൻ ഇതായിരുന്നു അതിൻ്റെ കാരണം അതായത് വയസ്സാങ്കാലമാണ് പത്തൊഴത് വയസ്സായിട്ടുണ്ട് അസുഖബാധിതനാണ് ക്യാൻസർ രോഗിയാണ് ഒക്കെ ശരിയാണ് അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ ഇതൊക്കെ കാണാം പാർക്കിസൻസ് ഡിസീസ് അലോങ് വിത്ത് ഹൈപ്പർടെൻഷൻ ഡയബറ്റീസ് ആൻഡ് ലോസ് ഓഫ് വിഷൻ കാഴ്ചയില്ല പ്രമേഹമുണ്ട് അതുകൂടാതെ നമ്മളുടെ ഹൈപ്പർ ടെൻഷൻ ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥയുണ്ട് പാർക്കിൻസൻസ് ഉണ്ട് അതുകൂടാതെ റയർ ആൻഡ് മാഗ്ലിൻ മാലിഗ്നൻറ്റ് ഫോം ഓഫ് ക്യാൻസർ ഗ്യാസ്ട്രോ ഇസുഫാജിയൽ ജംഗ്ഷൻ അടിനോ കാർസിനോമ എന്ന് പറയുന്ന ഒരു ക്യാൻസറും ഉണ്ട് അതിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ് സർജറി കഴിഞ്ഞതാണെന്നാണ് പറയുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വയറിൻ്റെയും ഒക്കെ ഒരു വലിയ ഭാഗം എടുത്ത് കളഞ്ഞു ഞാൻ എന്തിനാണ് ഇത് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഏതായാലും വിക്ടിം ഹുഡാണല്ലോ എടുത്ത് വെക്കാറ് ഞാനും അത് തന്നെ ഒന്ന് ഉപയോഗിക്കുകയാണ് അതായത് ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പേരിൽ ബെയിൽ ആപ്ലിക്കേഷൻ നീക്കുന്നു അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഈ നിലവിളി അപ്പോൾ ഇവിടെ പറയുന്നത് എൻ ഐ എ പറഞ്ഞു ഇദ്ദേഹത്തിന് വേണ്ട ചികിത്സ എയിംസിൽ നമ്മൾ കൊടുക്കും അവിടെ അഡ്മിറ്റായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇദ്ദേഹത്തിനെ വിട്ടുകിട്ടിക്കൊണ്ട് അത് കൊടുത്ത് ചികിത്സ നമുക്ക് കൊടുക്കാം എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് പക്ഷേ അത് നടക്കില്ല ഇവിടെ ഞാനിതൊക്കെ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏറ്റവും സുരക്ഷിതമായ മുസ്ലിം സമൂഹം കേരളത്തിൽ എന്ന് പറഞ്ഞത് പാണക്കാട് സാദിക്കലി തങ്ങളാണ് അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള തീവ്ര സംഘടനകൾ ഇതുപോലെയുള്ള കൂട്ടങ്ങൾ അവർ ഇല്ലാത്ത സംഗതി മനപൂർവ്വം പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന എന്താണ് മുസ്ലിങ്ങൾ കത്തരേമേ ഹേ എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ നിലവിളിച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല മുസ്ലിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി രക്ഷയുണ്ട് എന്ന് ഇവിടെ ആദ്യത്തെ ആളല്ല ഈ പറഞ്ഞു വെക്കുന്നത് ഇത് കേരളത്തിൽ മാത്രവുമല്ല ഈ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ആളുകൾ വന്നിട്ട് ഈ മുസ്ലിങ്ങൾ വലിയ പ്രശ്നത്തിലാണ് ഈ ഗവൺമെൻറ്റ് ഇന്ത്യക്കാർ ഇവിടെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നെടുക്കാൻ പോകുന്നു വംശഹത്യ ഉണ്ടാക്കാൻ പോകുന്നു അരിയും മലരും കുന്തിരിക്കൊക്കെ എടുത്ത് വെച്ചോളൂ പിന്നെ എന്താണ് അമ്പലനടയിൽ പച്ചക്കെട്ട് കത്തിക്കുന്നു പറയുന്ന ആ വാചകങ്ങൾ ഇതെല്ലാം നമ്മളിവിടെ കാണേണ്ടി വരുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് കാരണം കൊണ്ടാണ് എന്ത് ഖത്തറയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു ഞാൻ ഇവിടെ സംഗതി എന്നുണ്ടെങ്കിലും കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയാണല്ലോ അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലിരുന്നു കൊണ്ട് ഒരു കേരള മുസ്ലിമായിട്ട് ജനിച്ചു വളർന്ന എനിക്ക് ഇങ്ങനെ പറയാം അതായത് എനിക്ക് മുസ്ലിം ആയിരിക്കെ മുസ്ലിമായിരിക്കേ ഇന്ത്യയിലിരുന്നുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രോസിക്യൂഷൻ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ എന്ത് തെറിവാണെങ്കിലും എനിക്ക് പച്ചക്കറി വിളിച്ച് പറയാം എന്ന ഉള്ള ഒരു അവസ്ഥയും കൂടി എനിക്കുണ്ട് മാത്രം ഫ്രീഡം ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ ഓരോ ദിവസം ഈ നമ്മുടെ മുക്കാൽ മീഡിയയുടെ ഒക്കെ ചാനൽ അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ തെറിവിളി തന്നെയാണ് അവിടെ അത് വിളിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയാണ് അത് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും മുസ്ലിം ഇവിടുന്ന് പ്രേസിക്യൂഷൻ നേരിടുന്നുണ്ടോ ഇല്ല ഏത് വിധേനയാണ് ഇവിടെ മുസ്ലിങ്ങൾ പേസിക്യൂഷൻ നേരിടുന്നത് തെറി വിളിച്ചതിൻ്റെ പേരില്ല ഞാനത് ആ ഒരു ആംഗിളിൽ അത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ചില സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നത് തന്നെയാണ് അതറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് മുസ്ലിം എന്ന രീതിയിൽ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഉള്ള അവസ്ഥയും രണ്ട് ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് പാകിസ്ഥാനിൽ ജീവിക്കുമ്പോൾ ഉള്ള അവസ്ഥയും നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്താൽ മതി നിങ്ങൾക്ക് കാര്യം വളരെ എളുപ്പമാവും അപ്പോൾ കഴിഞ്ഞ ദിവസം ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞ് നടന്നപ്പോൾ നമ്മൾ കണ്ടൊരു ചിത്രമാണ് ഇത് ഓൾ ഐസ് ഓൺ ഹിന്ദുസ് ഇൻ പാകിസ്ഥാൻ അപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിലുള്ള ഒരുപാട് ഈ ഹിന്ദു ആയിട്ടുള്ള ആളുകളെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വഴി വേറൊരാളെയും കൂടി കോൺടാക്റ്റ് ചെയ്ത് അവർ ഞാൻ ഇന്നലെ മെസ്സേജ് ചെയ്തു അപ്പോഴെന്താണ് സംഭവിക്കുന്നത് അവർക്ക് പുറത്തു വന്ന് പറയാൻ സാധിക്കില്ല എന്താണ് പാകിസ്ഥാനിൽ ഹിന്ദു ഫേസ് ചെയ്യുന്നത് എന്ന് എൻ്റെ ചാനലിലൂടെ വന്ന് ലൈവായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കുമ്പോൾ ഒരു അഞ്ചോ ആറോ ആളെ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരാൾക്ക് പോലും വരാൻ സാധിക്കുന്നില്ല കാരണം എന്താണ് പാകിസ്ഥാനിൽ അത്രമാത്രം ഫ്രീഡമാണ് ഹിന്ദുക്കൾക്ക് എന്നതുകൊണ്ട് തന്നെ അത് പറഞ്ഞ അടുത്ത ദിവസം പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ആൾ ആ ഹിന്ദുവിൻ്റെ വീട്ടിൽ വന്ന് അവരെ പൊക്കിയെടുത്ത് കൊണ്ടുപോകും അല്ലെങ്കിൽ അവരുടെ ബാക്കി കുടുംബക്കാരെ അവിടെ വെച്ച് പുറപ്പിക്കില്ല എന്നത് തന്നെയാണ് അതായത് പാകിസ്ഥാനിൽ ജീവിക്കുന്ന ഹിന്ദു ആയാലും പാകിസ്ഥാൻ വെളിയിൽ ജീവിക്കുന്ന പാകിസ്ഥാൻ ആയാലും അവർക്ക് ആ വിഷയത്തെക്കുറിച്ച് പൊതുവിൽ വന്ന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ അതാണ് ഇന്ന് നിലവിൽ പാകിസ്ഥാനുള്ളത് അതേസമയം നമ്മളിവിടെ കാണുന്ന എന്താണ് ഇന്ത്യക്ക് അകത്തിരുന്നു കൊണ്ടും ഇന്ത്യക്ക് വെളിയിലിരുന്നു കൊണ്ടും നിങ്ങൾക്ക് എന്ത് തോന്നിയാസം വേണമെങ്കിലും എന്ത് തരം പച്ചത്തറി വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ വിളിച്ച് പറയാം എന്നത് തന്നെയാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് ഇന്ത്യൻ മുസ്ലിമിനും ഒരു പാകിസ്ഥാൻകാരൻ എന്ന രീതിയിൽ ഒരു പാകിസ്ഥാനി ഹിന്ദുവും ഫേസ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളാതെ നിങ്ങൾ എന്ത് മണ്ണാങ്കട്ടയാണ് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളേത് റിപ്പബ്ലിക്കിനെ സേവ് ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ത്യയിലൊരു ഭൂരിപക്ഷ സമുദായം എന്ന നിലയ്ക്ക് ജീവിക്കുന്ന കാശ്മീരി ജനത അവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകൾ പോലും എന്താ പറഞ്ഞു വെക്കുന്നത് കാശ്മീർ പല പഴയ പോലെയല്ല എന്ന് പറയുന്നത് മാത്രമാണോ അവർ ചില വേദികളിലൊക്കെ പോയി പറഞ്ഞു കാശ്മീരി ജേണലിസ്റ്റ് പറഞ്ഞൊരു സംഗതി നമ്മൾ യാാനാ അമീർ പറഞ്ഞത് നിങ്ങൾ വലിയ വാർത്ത വാർത്തയായതൊക്കെയാണ് ഐ ആം ഫ്രീ ആൻഡ് സേഫ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അന്ന് അവർ വെല്ലുവിളിച്ചത് മലാല യൂസുഫ് സായിനെയാണ് മലാല യൂസുഫ് സായി ആ മലാലയ്ക്ക് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റുമോ ഐ എം എ മുസ്ലിം ആൻഡ് ഐ എം സേഫ് ഇൻ പാകിസ്ഥാൻ എന്ന് ഒരു മുസ്ലിം പോലും പറയാൻ സാധിക്കാത്ത അവസ്ഥയ്ക്കാണ് ഇവിടെ ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ പ്രോസിക്യൂഷൻ നടത്തുമെന്ന് പറയുന്ന ഇവിടുത്തെ ഹിന്ദു ഭരണത്തിൻ്റെ കീഴിൽ നിങ്ങൾ പറയുന്ന ഭരണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കീഴിലുള്ള മുസ്ലിങ്ങൾക്ക് അത് അവിടെ അങ്ങനെ പറയേണ്ടി വരുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ വിഷയം അപ്പോൾ നിങ്ങൾ ഈ ബീഫ് കൊലപാതകമോ അതല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഇതിനെ ന്യായീകരിക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തെറ്റും കാരണം എന്താണ് ഒറ്റപ്പെട്ട സംഭവങ്ങളും അതുപോലെയുള്ള വിഷയങ്ങളും ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനെ അമർച്ച ചെയ്യാനുള്ള സംവിധാനവും ഒരു ജനാധിപത്യ രീതി ഫോളോ ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ത്യയിലുണ്ട് ഇവിടുത്തെ ഗവണ്മെന്റ് കൈക്കൊണ്ടിട്ടുണ്ട് എന്നത് നിങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും അതിവിടെ ഇവിടെ നടന്നിട്ടുമുണ്ട് നിങ്ങളാദ്യത്തെ ഈ മോദി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കേട്ട ഈ ലിഞ്ചിങ് വാർത്തകൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ട് അന്ന് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും അതിനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഇന്ന് ഈ മൂന്നാമത്തെ ടേമിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ പേര് പോലും നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ തിരിച്ചറിഞ്ഞ് അതിന് ആക്ഷനൊക്കെ എടുത്തു എന്നതിൻ്റെ പേരിലും നേരത്തെ എങ്ങനെയാണോ ജമാഅത്ത് ഇസ്ലാമി മൈൽഡായി പോയത് എന്ന് പറയുന്നത് അതേപോലെ ഇന്ന് ആ പരാതി ഉന്നയിക്കുന്നത് ഈ സംഘപരിവാരങ്ങൾക്കിടയിലുള്ള തീവ്ര സ്വഭാവം കൊണ്ട് നടക്കുന്ന ട്രാഡുകൾ എന്ന് വിളിക്കുന്ന സംഘികൾ അവരിന്ന് മോ മോദിയെ വിളിക്കുന്നത് മൗലാന മോദി എന്നാണ് കാരണം എന്താണ് മോദിക്ക് പഴയ പോലെ മുസ്ലിം വിരുദ്ധതയില്ല എന്നാണ് അവരാരോപിക്കുന്നത് ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആയതിൻ്റെ പേരിലോ ഞാൻ പറയുന്ന കാര്യമല്ല ഇവിടുത്തെ ട്രാഡുകളായിട്ടുള്ള തീവ്ര വലതുപക്ഷം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഇവിടുത്തെ സംഖ്യകൾ പറയുന്ന കാര്യമാണ് മൗലാന മോദി എന്താ കാരണം മോദിക്കിപ്പോൾ പഴയ പോലെ മുസ്ലിങ്ങളോട് വെറുപ്പില്ല മോദി മുസ്ലിങ്ങളുമായിട്ട് അടുക്കുന്നു ക്രിസ്ത്യാനികളുമായിട്ട് അടുക്കുന്നു പഴയ പോലെയല്ല എന്ന് പറയുന്ന കാര്യം അപ്പോൾ നമ്മളവിടെ പറഞ്ഞു ഇവിടെ ആരെയാണ് നമ്മൾ വിലക്കെടുക്കേണ്ടത് നമ്മൾ വിലക്കെടുക്കേണ്ടത് അക്കൗണ്ടബിലിറ്റി ഫാക്ടർ ഉള്ള ആളുകളെയാണ് അതാരാണ് അത് ഈ ട്രാഡുകളെല്ലാം അത് ഈ റായ്ത്താസ് എന്ന് അവർ വിളിക്കുന്ന ഈ മോദി ഉൾപ്പെടെ ഇവിടുത്തെ ഗവണ്മെൻ്റ് ചലിപ്പിക്കുന്ന ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ വിലക്കെടുക്കേണ്ടത് മാറ്റം ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത് കാരണം അവരാണ് ഈ പറയുന്ന പോലും കൺട്രോൾ ചെയ്യുന്നത് എന്ന് വരുന്നിടത്താണ് അതിൻ്റെ ആ ഒരു ഒരു വസ്തുത കിടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ആ രീതിയിൽ റായ്ത്തകളെ ഈ മൗലാന മോദിയെ ട്രസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനേ എനിക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു പോളിസി ബേസിൽ അവിടെ ഉണ്ടാകുന്ന തീരുമാനങ്ങളിൽ ശരി തെറ്റ് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു അതിൽ തെറ്റായ ആയിട്ടുള്ള സംഗതികൾ എന്ന് പറയാനും ശരിയായതിനു ശരിയെന്ന് പറയാനും നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ് ഫാമേഴ്സ് ബില്ല് അത് പിൻവലിച്ചത് അതല്ലെങ്കിൽ നടപ്പിലാക്കാതെ പോയത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് നോട്ട് നിരോധനം അത് ഉദ്ദേശിച്ച പോലെ ഫലം ചെയ്തില്ല എന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അതേപോലെ തന്നെ യൂണി യൂണിഫോം സിവിൽ കോഡ് അത് കൊണ്ടുവരണം നല്ല കാര്യമാണ് ഈ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കേണ്ടത് തന്നെയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതേപോലെ പല കാര്യങ്ങളും നമുക്ക് യോജിപ്പുള്ളതും വിയോജിപ്പുള്ളതും ഉണ്ടാകുന്നു എന്നിടത്താണ് ഒരു ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അതിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും എടുക്കാൻ പറ്റുന്ന സ്റ്റാന്റ്സ് നിങ്ങൾക്ക് യോജിക്കാനുള്ളിടത്ത് യോജിക്കാനും വിയോജിക്കാനുള്ളിടത്ത് വിയോജിക്കാനുള്ള ആ വഴികൾ തേടിക്കൊണ്ടേയിരിക്കുക അതിൽ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അതല്ലാതെ ഈ പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞു വെക്കുന്നത് പോലെ എല്ലാത്തിൻ്റെയും പരിഹാരം എന്ന് പറയുന്നത് അത് വയലൻസാണ് അത് ഇസ്ലാമിൻ്റെ വിമോചനം സോറി ഇന്ത്യയുടെ വിമോചനം എന്ന് പറയുന്നത് അത് ഇസ്ലാമാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും നൂറ് വർഷം തെകയും നമ്മളുടെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ആ സമയമാകുമ്പോഴേക്കും ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് പറഞ്ഞ് നടന്നാൽ അത് ശരിയാവില്ല അപ്പോൾ ഇവിടെ ഈ ചങ്ങാതി നമ്മളുടെ അബൂബക്കർക്ക മൂപ്പര് ഈ ഒരു വയസ്സാങ്കാലും ഇത്രയും അസുഖവും കൊണ്ടുവച്ച് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ നടന്നിട്ടിപ്പോൾ എന്താണ് അവസ്ഥ മര്യാദയ്ക്ക് ഒരു നേരത്തെ മരുന്ന് പോലും കഴിച്ച് ഈ ഒരു പ്രായത്തിൽ സ്വന്തം വീട്ടുകാരോടൊപ്പം കഴിയേണ്ട ഈ ഒരു റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്നിപ്പോൾ അല്ലെങ്കിൽ മൂപ്പർ ഇന്നിപ്പോൾ ഇതുപോലെ യാതനകൾ നേരിടേണ്ടി വരികയാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് തന്നെ നമുക്ക് പറയാം എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള കുഴപ്പമെന്ന് തന്നെ പറയാം മര്യാദയ്ക്ക് ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാതെ അത് പോരാതെ ഈ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഹൂറികൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമുണ്ടാകുന്ന പ്രശ്നമാണിത് അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് നമ്മൾ സാധാരണ മുസ്ലീങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഒരു സ്വർഗം തന്നെയാണ് ഒരു സംശയമില്ലാതെ ഞാൻ പറയും അത് സ്വർഗ്ഗമാക്കി നിങ്ങൾ നിലനിർത്തണം അതിനുള്ള ഏറ്റവും വലിയ ബാധ്യത അത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് കാരണം അതിനെ തകർക്കുന്നത് മുസ്ലിങ്ങളാണ് അത് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ജർമ്മനിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു കത്തിക്കുത്ത് നടന്നാണ് പറയുന്നത് ഒരു ആൻ്റി ഇസ്ലാം ഒരു ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അത് ആരാ കുത്തി എന്നുള്ളത് വരട്ടെ നമുക്കത് വിശദമായിട്ട് പറയാം ജർമ്മനിയിൽ ശരിയായ നിയമം വേണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തുകയാണ് അവിടുത്തെ ഡെമോക്രസി വേണ്ട മുസ്ലിങ്ങൾക്ക് കാരണം നീന്തി കയറി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ വന്ന ആളുകൾക്ക് അവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് അവർ പറയുന്നതാണ് ഇനി ഞങ്ങൾക്ക് ഇവിടെ ഇസ്ലാമിക ഭരണം വേണമെന്ന് അതേപോലെ യു കെയിൽ പറയുന്നത് അവിടെ ശരിയാണ് ഭരണം വേണമെന്ന് അങ്ങനെ ഓരോ സ്ഥലവും നിങ്ങളെടുത്ത് നോക്കുക യു എസ് എൽ പോലും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരേ ഒരു കാര്യമാണ് ഇവിടെ ഇനി ശരിയാ മതിയെന്ന് അപ്പോൾ എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് എന്താണ് ഇസ്ലാം എന്ന് നിങ്ങൾക്കറിയില്ല ഇസ്ലാം അറിയുന്ന ആളുകൾ നിങ്ങളെക്കൊണ്ട് എന്താണ് ചെയ്തു വെപ്പിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നില്ല അത് നിങ്ങൾ തിരിച്ചറിയണം അതിപ്പോൾ റഫേലേക്ക് കണ്ണുനടാൻ പറയുമ്പോൾ മാത്രമല്ല എങ്ങനെയാണ് നിങ്ങളെക്കൊണ്ട് വളരെ വിദഗ്ധമായിട്ട് അതിലേക്ക് നിങ്ങളെക്കൊണ്ട് എത്തിച്ചത് എന്നുള്ളത് മാത്രം എടുത്താൽ മതി അതിൻ്റെ കാര്യം അറി അറിയാൻ വേണ്ടിയിട്ട് നുണകളാണ് നിങ്ങളിലേക്ക് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ആ വിഷയം ഞാൻ ആവർത്തിക്കുന്നില്ല എന്നും പറഞ്ഞ് എനിക്കും അടുപ്പായിട്ടുള്ള കാര്യമായി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് ഓർക്കണം ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ ഇന്ത്യ വിഷൻ ട്വന്റി ഫോർട്ടി സെവൻ എന്ന് പറയുന്ന ഒരു സാധനം അതിനു വേണ്ടി വഴിവെച്ച ആ ഡോക്യുമെൻറ്റും അപ്പോൾ ഇനി അത് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം വായിച്ച സാധനങ്ങൾ ഇതിനല്ലേ ഇതിനകത്ത് എഴുതി വെച്ചെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവാം അത് തികച്ചും സാന്ദർഭികം മാത്രമാണ് യാദൃശ്യ മാത്രമാണ് അതിൽ എനിക്കൊന്നും ചെയ്യാനില്ല കാരണം എന്താണ് ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതും അത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വരുന്ന അടുത്ത് അതിൻ്റെ പേരിൽ തന്നെയാണ് ഇത്തരം ബെയിൽ ആപ്ലിക്കേഷൻസ് പോലും ഇവിടെ നിഷേധിക്കപ്പെടുന്നത് അത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലാണ് ഇത് കണ്ടെത്തുന്നത് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു